ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡയറി ഫാമിങ്ങുമായി ബന്ധപ്പെട്ട മറ്റൊരു എപ്പിസോഡുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. കേരളത്തിലെ തന്നെ അത്യാവശ്യം വലിയ ഒരു ഫാമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കൊല്ലം ജില്ലയിൽ ചിറക്കര താഴം എന്ന് പറയുന്ന സ്ഥലത്തുള്ള നമ്മുടെ JK ഡയറി ഫാമിലാണ്. അപ്പോൾ നമ്മുടെ ഫാമിൻ്റെ മാനേജറായിട്ടുള്ള ബാലകൃഷ്ണൻ ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കണ്ടും കേട്ടും തന്നെ ആസ്വദിക്കാൻ നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക്. സാറേ നമസ്കാരം. ഹായ്, നമസ്കാരം. സാർ, ഇപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഞാനിപ്പോൾ ഒരു 4.5 വർഷമായി. 4.5 വർഷമായി. നമ്മൾ ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര വർഷമായിരുന്നു? 5 വർഷം. 5 വർഷം. ഇതിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു സാറിന് ഐഡിയ ഉണ്ടോ? തുടക്കം മിഷനറി കാര്യങ്ങളെല്ലാം വന്നപ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു. ബാക്കിയുള്ള എല്ലാം സെറ്റായതിനു ശേഷമാണ് ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത്. നമുക്ക് നിലവിൽ ഇവിടെ എത്രത്തോളം പശുക്കളുണ്ട്? ഇപ്പോൾ നമുക്ക് കുട്ടികളടക്കം 240 പശുക്കളുണ്ട്. 240 പശുക്കളുണ്ട്. അപ്പോൾ അതിനകത്ത് ഏതൊക്കെ വെറൈറ്റീസ് ആണ്? അത് മെജോറിറ്റി HF കാറ്റഗറിയിൽ പെട്ടതാണ്. HF കാറ്റഗറിയിൽ പെടുന്ന പശുക്കളാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടുത്തെ ഫാമിംഗ് വിശേഷങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് ചുറ്റിയടിച്ച്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് നിലവിൽ ഇവിടുത്തെ ഒരു ഫാമിംഗ് സെറ്റപ്പ്. അത്യാവശ്യം നല്ലൊരു ഹൈടെക് ഫാം സെറ്റപ്പ് തന്നെയാണ്. 6 ഏക്കറാണ് ലാൻഡ്, മൊത്തം 6 ഏക്കറിലാണ്. 6 ഏക്കറിലാണ് നമ്മുടെ ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ ഈ ഒരു കൂടിനകത്ത്, സോറി, ഈ ഒരു തൊഴുത്തിനകത്ത് എത്രത്തോളം പശുക്കളെ നിർത്താനായിട്ട് പറ്റും? ഇതിനകത്ത് ഇതിപ്പം മെയിനായിട്ട് കറവയുള്ള പശുക്കളാണ്. കറവയുള്ള പശുക്കളെ മാത്രമാണ് നമ്മൾ ഈ ഷെഡിനകത്ത്. ഈ ഷെഡിന ആ ഷെഡിനകത്തോ നമുക്ക് 2 ഷെഡുകളുണ്ട് കേട്ടോ. ഗോശാല 2, ഇത് 1, ഗോശാല 1, ഗോശാല 2 അവിടെ കുട്ടികളുടെ സെക്ഷനും പിന്നെ വളർന്ന് വരുന്ന ഒരു ജനറേഷനും. അങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിപ്പം മെയിനായിട്ട് പാലുൽപാദനം ഉള്ള പശുക്കളെ മാത്രമായിട്ടാണ് ഈ ഒരു ഇതിനകത്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എത്ര പ്രായമുള്ള പശുക്കളാണ് ശരിക്കും? ഇത് പല കാറ്റഗറി, 2 വർഷം മുതലങ്ങോട്ട് പ്രായമുള്ള, 3 വർഷം 4 വർഷം പ്രായമുള്ള പശുക്കളാണ്. ഇതിപ്പം ഇതിനകത്ത് നമ്മൾ മെജോറിറ്റി HF തന്നെയാണല്ലേ? HF. ഇത് HF ആണ്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുന്ന എല്ലാം HF. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുന്ന എല്ലാം തന്നെ HF ആണല്ലേ? ഇപ്പം ഈ ഒരു ഇതിനകത്ത് ഇപ്പം എത്രത്തോളം പശുക്കൾ നിർത്തിയിട്ടുണ്ട് ഇപ്പം നിലവിൽ? ഈ കറവയുള്ള പശുക്കൾ എത്രത്തോളം ഉണ്ട് ഏകദേശം? ഏകദേശം ഒരു 100 താഴെയുണ്ട്. 100+. 100 താഴെയാണല്ലേ? ഓക്കെ ഓക്കെ. നമുക്ക് നിലവിൽ ഇവിടുത്തെ ഒരു ക്ലീനിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പോൾ ക്ലീനിങ് നമുക്ക് ചാണകം അടിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഓട്ടോമാറ്റിക് സ്ക്രേപ്പർ ഉണ്ട്. ഇതാണല്ലേ സ്ക്രേപ്പർ? ഓക്കെ, അങ്ങോട്ട് മടിച്ചു കൊണ്ടുപോകും. അപ്പോൾ ഒരു ദിവസം എത്ര നേരം ക്ലീൻ ചെയ്യും? ക്ലീനിങ് എവറി 2 hours വർക്ക്. 2 മണിക്കൂർ ഇടവിട്ട് നമ്മളെപ്പോഴും ഇത് വടിച്ചുകൊണ്ട് പോകും അല്ലേ? അപ്പോൾ കറക്റ്റായിട്ട് ഇത് മാറിക്കൊടുക്കുമോ? ഇത് കാലത്തന്നെ അവർ മാറിക്കൊടുത്തു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ ഒരു ഇതിൻ്റെ പാല് കറക്കാനൊക്കെ ഉള്ള മിഷന് വെച്ചിട്ടാണോ? അത് പാർലറാണ്, മിൽക്കിംഗ് പാർലർ. നമുക്ക് അങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മിൽക്കിംഗ് പാർലർ. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ പശുക്കളെ കറക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിനകത്ത് ഇപ്പം എങ്ങനെയാണ് ഇത്? എത്ര പശുക്കളെ? ടൈമിന് 16 പശുക്കളെ കറക്കാം. ഒരു നേരം 16 പശുക്കളെ അല്ലേ? ഒരു സമയത്ത് നമുക്ക് 16 പശുക്കളെ ഒരു ബാച്ച്. അപ്പോൾ ഇതിൽ കറക്കുന്ന പാല് താഴെയുള്ള മെഷീനിലാണ് സംഭരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ അവിടുന്ന് നമ്മുടെ പശുക്കളെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടാണ് കറക്കുക. കറന്നതിന് ശേഷം തിരിച്ച് നമ്മൾ തിരിച്ച് ഇതിലെ എക്സിറ്റ് ഗേറ്റ് ആണ്. അതായത് എൻട്രി ഗേറ്റും എക്സിറ്റ് ഗേറ്റും രണ്ടായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇപ്പം നിലവിൽ ഇതിന് ഏകദേശം എത്ര പ്രായമുള്ള പശുക്കളാണ് നമ്മുടെ കൂടെ? അത് അപ്രോക്സിമേറ്റ് ഒരു 8 ലിറ്റർ മുതൽ 15 ലിറ്റർ വരെ ആവറേജ് കിട്ടുന്നത്. ഒരു 15 ലിറ്റർ ആണ് ആവറേജ് നോക്കുമ്പോൾ. അതിലെ 26 ലിറ്റർ കിട്ടുന്നവരുണ്ടാവും, 22 കിട്ടുന്നവരുണ്ടാവും, 20 കിട്ടുന്നവരുണ്ടാവും. ആവറേജ് നോക്കുമ്പോൾ നമുക്കൊരു 15 ലിറ്റർ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 15 ലിറ്റർ ആണല്ലേ? ഒരു ദിവസം മിനിമം നമ്മുടെ ഈ ഒരു ഫാമിൽ ടോട്ടലി എത്ര പ്രൊഡക്ഷൻ ഉണ്ടാവും? പാല് എത്ര? 1000+ ഉണ്ട്, 1200 ലിറ്ററോളം നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു വിപണന സാധ്യത എങ്ങനെയാണ് നമുക്ക് ഇവിടെ ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ ഓൺ ബ്രാൻഡാണ് JS മിൽക്ക് എന്ന് പറഞ്ഞു. JS മിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മളത് മാർക്കറ്റിൽ, സൂപ്പർ മാർക്കറ്റുകളിലും ബേക്കറികളിലും നമ്മൾ പാക്ക് ചെയ്ത് ഡീലേഴ്സിന് നമ്മൾ കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ? ഇതെന്താണ് ഈ ഒരു സംഭവം? ഇത് TMR വാഗൺ ആണ്. ഫുഡ് മിക്സ് ചെയ്തിട്ട് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന TMR വാഗൺ. ഇവിടുത്തെ ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഫുഡ്? നമ്മൾ കോൺ സൈലേജ് ആണ് മെയിനായിട്ട് കൊടുക്കുന്നത്. ഓക്കെ. അതിൻ്റെ കൂടെ പിള്ളാക്ക് വകകൾ കൊടുക്കും. കടല പിള്ളാക്ക്, തേങ്ങ പിള്ളാക്ക്, ചോളം, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും, ഫീഡ്, ഡ്രൈ ഫീഡ്സ് എല്ലാം അതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കും. മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. നമുക്ക് കൂടുതലിവിടെ കൊമ്പില്ലാത്ത പശുക്കളാണല്ലോ ഉള്ളത്. അതിനകത്ത് മുറിച്ച് കളയുന്നതാണ്. മുറിച്ച് കളയുന്ന ചെറുപ്പത്തിലെ മുറിച്ച് കളയുന്നതാണ്, അല്ലെങ്കിൽ പരസ്പരം ഇടി ഉണ്ടാക്കാനും പരിക്കു വെക്കാനും ഒക്കെ ഉള്ള. ഞാൻ ആദ്യം കരുതി മോഴ പശുക്കളാണെന്നാണ്. അല്ലല്ല, അത് കരീച്ച് കളയുന്നു. കരീച്ച് കളയുന്നതാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ഇവിടെ പശുക്കളെ അങ്ങനെ കെട്ടിയിട്ടിട്ടൊന്നുമില്ല, അതിനെല്ലാത്തിനും അഴിച്ച് തന്നെ വിട്ടിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത്. ഇത് പരസ്പരം ഇടിക്കുകയോ ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല? പ്രശ്നങ്ങൾ കുറവാണ്, പൊതുവെ സൈലൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്.
അല്ല അപ്പൊ നമുക്ക് കുട്ടികളെ കൊണ്ട് കുടിപ്പിക്കാറുണ്ടോ? ഇല്ല, നമ്മള് ഡയറക്റ്റ് കുടിപ്പിക്കാറില്ല. അപ്പൊ ഇതിനകത്ത് ശരിക്കും പറഞ്ഞ പാല് എന്നുള്ളതിലല്ലാതെ മറ്റേതൊക്കെ രീതിയിലാണ് നമുക്കൊരു ഏണിങ്സ് വരുമാനം ഇതിനകത്ത്? ഇപ്പൊ നമുക്ക് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പനീർ ചെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ. നമ്മള് തൈരിന്റെ ഒക്കെ പരിപാടി തുടങ്ങുന്നുണ്ട്, ഫ്യൂച്ചറിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ കുട്ടികളെ സെയിൽ ചെയ്യുന്നുണ്ടോ? കുട്ടികളെ, ആൺകുട്ടികളെ മാത്രം. ആൺകുട്ടികളെ മാത്രം നമ്മൾ പുറത്തു കൊടുക്കാറുണ്ട്. സ്ക്രേപ്പറിന്റെ യൂണിറ്റ് ആണ്, അവിടുന്ന് വടിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ നിർത്തിയിരിക്കണം. ആ, ഇവിടെ കാണാം നമ്മുടെ ആ വടിച്ചുകൊണ്ട് വരുന്ന വേസ്റ്റ് എല്ലാം ഇതിനകത്താണ് കൊണ്ട് ഇടുന്നത്. ഇത് പിന്നെ എങ്ങനെയാണ് ഇത്? ഇതിന് പിന്നെ നമ്മളൊരു 63 kV ഇലക്ട്രിസിറ്റി ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നേരെ അവിടെ ഒരു കളക്ടിങ് ടാങ്കിലേക്ക് പോകും, അവിടുന്ന് ബയോഗ്യാസ് ഡൈജസ്റ്ററിലേക്ക് പോകും. ഓ, നമ്മൾ ബയോഗ്യാസ് ചെയ്യുന്നുണ്ടോ? അതെ, ബയോഗ്യാസ് പ്ലാന്റും ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്നൊന്നിനോട് കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ഫാം വർക്ക് ചെയ്യുന്നത് അല്ലേ? അതെ. അത് വെള്ളം കുടിക്കുകയാണല്ലേ? അതെ. അങ്ങനെ സെപ്പറേറ്റ് നമ്മൾ ടാങ്ക് അതിനകത്ത് ഓട്ടോമാറ്റിക്കലി എപ്പോഴും വെള്ളം നിറഞ്ഞുകൊണ്ട് ഫില്ലാവും അല്ലേ? കുടിക്കുന്ന അനുസരിച്ച് അതിനകത്ത് ഓട്ടോമാറ്റിക്കലി ഫില്ലായിക്കൊണ്ടിരിക്കും. മൊത്തത്തിൽ ഒരു ഹൈടെക് സംവിധാനം തന്നെയാണ്. അതിനെ കുളിപ്പിക്കാറുണ്ടോ നമ്മൾ? ഇല്ല, നമ്മൾ കുളിപ്പിക്കൽ പൊതുവെ കുറവാണ്. എന്നാലും കൗബ്രഷൊക്കെ ഉപയോഗിച്ച് ശരീരം വൃത്തിയാവുന്നുള്ളൂ. ആ യെല്ലോ കളറാണ് അത്, കൗബ്രഷാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെയുള്ള വൃത്തിയാക്കുന്നത്. ഇത് നമുക്ക് മേളിൽ ഫാൻ കൂടുതൽ ശരീരത്തിലായി കഴിഞ്ഞാൽ രോഗങ്ങൾ വരാനുള്ള ടെൻഡൻസി കൂടുതലുള്ള ഒരു കാറ്റഗറി. എച്ച് എഫിന് അസുഖങ്ങൾ പെട്ടെന്ന് വരും, അങ്ങനെ ഒരു പ്രശ്നം ഒരുപാടായി കഴിഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം കുളിപ്പിക്കാതെ കൊണ്ടുപോകുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഫാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എപ്പോഴും 24 മണിക്കൂർ വെച്ച് കൊടുക്കുക? അത് വല്ലപ്പോഴും മാത്രം നമ്മൾ ഇടയ്ക്ക് ഓൺ ആക്കി കൊടുക്കുക. ഇത് നമ്മുടെ കുട്ടികളുടെ ഒരു സെക്ഷൻ ആണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കുട്ടികളെ ഇടുന്ന ഒരു സെക്ഷൻ ആണ്. ഇപ്പൊ ഓരോന്നിനും ഓരോ കേജികളാക്കി ഇട്ടിട്ടുണ്ട്. ഒരു മാസം പ്രായമുള്ള കുട്ടികളാണ്. അപ്പൊ അവരെ തുറന്നു വിടാൻ പറ്റില്ല. അവർക്ക് ബോട്ടിൽ ഫീഡിംഗ് ആണ്, മിൽക്ക് ബോട്ടിൽ ഫീഡിംഗ് ആണ്. ഒരു മാസം കഴിയുമ്പോൾ അവർ പുറത്തേക്ക് ഇടാം. പുതിയ ആൾക്കാർ പ്രസവിക്കുന്ന ആൾക്കാർ പുതിയ ആൾക്കാർ അതിനകത്ത് അതിനകത്ത് കയറ്റും. അങ്ങനെയാണല്ലേ. ഇതിപ്പോ എത്ര മാസം പ്രായമുള്ള കുട്ടികളാണ്? ഇതിപ്പോ ഒരു 4 മാസമൊക്കെ ആയിട്ടുണ്ടോ? 4 പ്രായം, 4 മാസം. ഒരു മാസത്തിന് മുകളിലുള്ളവർ പുറത്തേക്ക് വരും. ഇതിപ്പോ 2 മാസം 3 മാസമൊക്കെ പല ഏജ് ഗ്രൂപ്പാണ്. നമ്മളിവിടെ കുത്തിവെപ്പ് എത്രാം മാസം തൊട്ടാ തുടങ്ങുന്നത്? എത്ര വയസ്സ് ഉള്ളതിന്? 1.5 വയസ്സ് ആകുമ്പോഴേക്ക് കുത്തിവെക്കുക. നമ്മള് കാളയെ മാത്രമേ കൊടുക്കത്തുള്ളൂ അല്ലേ? അതെ. ഇതിപ്പം എത്ര പ്രായമുള്ളതാണോ? ഇതൊക്കെ 1 വർഷമൊക്കെ ആവാറായതാണ്. 1 വർഷം ആകാറായിട്ടുള്ള ഇവിടെ തന്നെ ഇറങ്ങിയിട്ടുള്ള കുട്ടികളാണ്, ഇവിടുത്തെ ജനറേഷൻ. നമ്മൾ പുറത്തുനിന്ന് മാക്സിമം കൊണ്ടുവരത്തില്ല അല്ലേ? പുറത്തുനിന്ന് നമ്മൾ എടുക്കാറുണ്ട്. പുറത്തുനിന്ന് എടുക്കാറുണ്ട്. കുത്തി വെച്ചിട്ടുള്ള ആ ഒരു ഗ്രൂപ്പുള്ളവരെടുക്കാം. ഫസ്റ്റ് പ്രഗ്നൻസി ആയിട്ടാണ് എടുക്കുന്നത്. ഇതിപ്പോ ഈ ഫുഡ് എന്ത് ഫുഡാണ് ഇത് കൊടുത്തിരിക്കുന്നത്? ഇതിപ്പോ കോൺ സൈലേജ് ആണ്. കോൺ സൈലേജ്. ഓക്കെ. പിന്നെ നമുക്ക് അതിനകത്ത് എല്ലാ പിണ്ണാക്ക ഐറ്റംസ് എല്ലാം അതിനകത്ത് മിക്സാണ്. മിക്സ്ഡ് ആണ്. ഡിഎംആർ വെച്ച് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് അല്ലേ? എല്ലാത്തിനകത്ത് എല്ലാ നേരവും ഇത് തന്നെയാണ് കൊടുക്കുന്നത്? അതെ അതെ. നമ്മൾ ഒരു ദിവസം എത്ര നേരം ഫുഡ് കൊടുക്കാറുണ്ട്? 2 നേരം. 2 നേരമാണ് ഫുഡ് കൊടുക്കാറുള്ളത്. നമ്മൾ പുല്ല്, തീറ്റപ്പുല്ല് അങ്ങനെ ഉള്ള പരിപാടിയൊന്നുമില്ലേ? തീറ്റപ്പുല്ലും കൊടുക്കാറുണ്ട്. CO3, CO4 ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നുണ്ടോ? അത് ഇല്ല, പുറത്ത് സ്ഥലം ലീസിനെടുത്തിട്ട് ചെയ്യും. ലീസിനെടുത്ത് ചെയ്യാണല്ലേ. ഇവിടെ മൊത്തത്തിൽ നമുക്ക് എത്ര സ്റ്റാഫ് ഉണ്ട്? സ്റ്റാഫ് ഒരു 18 പേരോളം. 18 പേരെ വെച്ചിട്ടാണ് നമ്മൾ വേണ്ടത്. ഇത് നമ്മുടെ പാക്കിംഗ് റൂമാണ്. പാക്കിംഗ് റൂം അല്ലേ നമ്മുടെ. അതൊന്നും അവിടുത്തെ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പാക്കിംഗ് മെഷീൻ ആണ്. ഇതാണ് നമ്മുടെ പാക്കിംഗ് മെഷീൻ. എത്ര കവർ വരെ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും? എത്ര കവർ എത്ര നമ്മുടെ ആവശ്യം പോലാണ്. ഇത് DMC ടാങ്കാണ്, ബൾക്ക് മിൽക്ക് കൂളർ. അവിടെ കറക്കുന്ന പാൽ ഇതിനകത്ത് തന്നെ വന്നു. ഓക്കെ. ഇത് എത്ര നേരം വരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും? അത് 4.5 ഡിഗ്രി ടെമ്പറേച്ചറിലാണ്. ഓക്കെ. ഭയങ്കര സൗണ്ടാണ് കേട്ടോ. നമുക്ക് ഇതിനകത്ത് പറയുന്നൊന്നും കേൾക്കാൻ നമുക്ക് നല്ല അപ്പുറത്തേക്ക് പോകാം. ഇത് കോൾഡ് റൂമാണ്. ഇതാണ് പാല്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലേ? JS Pure. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണോ? മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരെ